മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി, ഇത്ര മാത്രമാണ് പ്ലസ് ടുവിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത്. ഡിഗ്രിക്ക് ശേഷം 2 വർഷത്തെ ഏതെങ്കിലും ഒരു MBA പ്രോഗ്രാം ചെയ്യുക എന്നതാണ് നിലവിലെ ഒരു രീതി. എന്നാൽ പ്ലസ് ടു കഴിഞ്ഞാൽ നേരിട്ട് ഒരു MBA ബിരുദം നേടാൻ കഴിഞ്ഞാലോ? കേരളത്തിൽ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MBA നൽകുന്ന ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് കൊല്ലത്തുള്ള MSN ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. MSN ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി 19 വർഷം മുമ്പ് ഈ ചവറ മുകുന്ദപുരം എന്ന് പറയുന്ന ഈ ഗ്രാമപ്രദേശത്തിൽ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ കേരള യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റ് ചെയ്ത MBA പ്രോഗ്രാമാണ് നടന്നത്. 2 ഇയർ ഫുൾ ടൈം MBA പ്രോഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വളരെ യുണീക്കായ മറ്റൊരു പ്രോഗ്രാം ഞങ്ങൾ ആരംഭിച്ചത് മാനേജ്മെൻറ്റിൽ തന്നെയാണ്. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം. മാനേജ്മെൻറ്റ് സ്ട്രീമിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 5 വർഷം പഠിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ AICTE അപ്രൂവ്ഡ് പ്രോഗ്രാം അവർക്ക് MBA എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞൊരു ഡീവിയേഷൻസ് ഒന്നും പോകുന്നില്ല. 5 ഇയർ ആണ് ആ പ്രോഗ്രാം. 10 സെമസ്റ്റേഴ്സിനത് തീർന്നു. കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഉള്ള ഒരു സിസ്റ്റമാണത്. മാത്രമല്ല ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെ അവർക്ക് പറ്റും. ഡീറ്റെയിൽഡായിട്ട് മാനേജ്മെൻറ്റ് പഠിക്കുവാനും പറ്റും. കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജുകളിൽ ഇവിടെ മാത്രമേ ഇൻ്റഗ്രേറ്റഡ് MBA എന്നുള്ള കോഴ്സ് ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്ലസ് ടു കഴിഞ്ഞുള്ള വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പ്ലസ് PG, അതായത് 5 ഇയർ MBA ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 5 ഇയർ ആണ് നമുക്കൊരു കുട്ടിയെ നർച്ചർ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പം അതുപോലെയുള്ള പ്ലേസ്മെൻറ്റും അതേപോലെ ഓപ്പർച്യൂണിറ്റീസും ഇൻ്റഗ്രേറ്റഡ് MBA എന്നുള്ള കോഴ്സിന് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറേ ആഡ് ഓൺ കോഴ്സുകളുണ്ട്, അതുപോലുള്ള സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, അതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കോഴ്സാണ്. കോഴ്സ് ശരിക്കും പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി നമ്മുടെ കോളേജ് മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. 2015 നമ്മുടെ ഈ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ആകുന്നത്. സോ അറൗണ്ട് 9th batch ആണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത സ്പെഷ്യലി നമ്മുടെ ഈ 2020 എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം തന്നെ ഓണേഴ്സിനും ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സസിനാണ് കൂടുതലായിട്ടും സ്കോപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെയും ഈ ഒരു കോഴ്സിന് കുറച്ചുകൂടെ ഹൈലൈറ്റ് ഇനി വരാൻ പോകുന്ന ബാച്ചുകൾക്ക് കിട്ടാൻ പോവുകയാണ്. സോ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിങ് കോഴ്സ്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ 12th കഴിഞ്ഞ സ്റ്റുഡൻസിനാണ്. ലൈക്ക് LLB, ലൈക്ക് മെഡിസിൻ, ഇങ്ങനത്തെ കോഴ്സസ് എങ്ങനെയാണ് 12th കഴിഞ്ഞ് ഓപ്റ്റ് ചെയ്യുന്നത്, അതേപോലെ ഇവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു 5 ഇയറിൻ്റെ പ്രൊഫഷണൽ കോഴ്സ്. ഈ 5 ഇയേഴ്സും കുട്ടികൾ ആ പ്രൊഫഷണലി തന്നെ അവർ ട്രെയിൻഡ് ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് MBAയിൽ ഫോറിൻ ലാംഗ്വേജും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ MBA നോക്കുവാണെങ്കിൽ അതിനകത്ത് ആ ഫോറിൻ ലാംഗ്വേജസ് ഒന്നും നമുക്ക് കാണുന്നില്ല. ഇതിനകത്ത് ഫ്രഞ്ച് ലാംഗ്വേജ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഉള്ള പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ 4th ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് ഡ്രൈവ് തന്നെ ഉണ്ട് നമുക്ക്. അതിൽ ക്യാമ്പസ് സെലക്ഷൻ ത്രൂ ഏകദേശം 60-70% സ്റ്റുഡൻസ് മൊത്തം പ്ലേസ്ഡ് ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ഞാനത് പ്ലസ് ടു കഴിഞ്ഞിട്ടായിരുന്നു ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് തോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഇതിനെപ്പറ്റിയുള്ള ബെനിഫിറ്റ്സ് കേട്ടപ്പോഴാണ് ഇതിലോട്ട് അട്രാക്റ്റഡ് ആയത്. കാരണം എന്ന് പറയും, നമ്മളിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് എക്സാമിനേഷൻസൊക്കെ MBAക്ക് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ചാൻസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ബാരിയേഴ്സ് ഒന്നുമില്ല. ഒരു നോർമൽ MBA സംബന്ധിച്ചിടത്തോളം 2 ഇയർ മാത്രമേ നമുക്കൊരു പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടുന്നുള്ളൂ. പക്ഷേ അതേസമയം ഇവിടെ നമുക്ക് 5 ഇയർ ത്രൂ ഔട്ട് നമ്മൾ പ്രൊജക്റ്റുകളും വർക്കുകളും ഒക്കെ ചെയ്ത് തന്നെയാണ് ഫസ്റ്റ് ഇയർ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഒരു 5th ഇയർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി പല പ്രൊജക്റ്റുകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ പ്ലേസ്മെൻറ്റിന് നല്ല രീതിയിൽ ട്രെയിനിങ് തരുന്നുണ്ട് നമുക്ക്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ 1-2 പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂസിന് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഇവിടെ ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് മുമ്പുള്ള സ്റ്റുഡൻസിന് ലഭിച്ചു കഴിഞ്ഞു. അക്കാഡമിക്സ് മാത്രമല്ല, ക്യാരക്ടർ, കൾച്ചർ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് കൈകാര്യം ചെയ്യാവുന്ന വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു അധ്യാപക സമൂഹം തന്നെയുണ്ട്. അത് സീനിയേഴ്സ് ഉണ്ട്, റിട്ടയർഡ് പ്രൊഫസേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ജൂനിയർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഒരു എക്സലൻറ്റ് ബ്ലെൻഡാണ്. അപ്പം എക്സ്പീരിയൻസ് പ്ലസ് ഫ്രഷ്, ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് വളരെ അസോഷ്യേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. ജൂനിയർ സ്റ്റാഫുകൾക്ക് സീനിയർ സ്റ്റാഫിൻ്റെ അഡ്വൈസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി, പ്രോഗ്രാമിൻ്റെ ഒരു ബ്യൂട്ടി. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു യുണീക്നെസ്സും അതാണ്.